നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കന്നിമാസത്തിലെ അവസാന ദിനം. തിരുപ്പതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പരിഹാരക്രിയ ചെയ്താൽ എത്ര വലിയ പണസംബന്ധമായ പ്രശ്നങ്ങളാണെങ്കിലും അതിനെല്ലാം ഒരു പരിഹാരമുണ്ടാകും. ഈ ചെറിയ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ കുളിച്ചിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സ്ത്രീകൾ പീരിയഡ്സ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചുവെങ്കിലും ഈ ഒരു പരിഹാരക്രിയ ചെയ്യാവുന്നതാണ്. ഏതൊരു പൂജയും വഴിപാടും ചെയ്യുമ്പോൾ വിശേഷ ദിവസത്തിലാണ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഫലസിദ്ധിയും ഉണ്ടാകും. അതുമാത്രമല്ല, ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. 14 തരത്തിലുള്ള സമ്പത്തും വാരിത്തരും തിരുപ്പതി വെങ്കടാചലപതി. തിരുപ്പതി ഭഗവാന് വിശേഷപ്പെട്ട മാസങ്ങളിലൊന്നാണ് കന്നിമാസം. അതുകൊണ്ട് തന്നെ കന്നിമാസത്തിലെ അവസാന ദിവസമായ ഇന്ന് ഈ ഒരു താന്ത്രിക വഴിപാട് ചെയ്യുന്നതിലൂടെ പല കോടി ഫലങ്ങൾ ലഭിക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഈ താന്ത്രികം ചെയ്യാവുന്നതാണ്. ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ്. രാഹുകാലത്തോ യമകണ്ഠകാലത്തോ ഈ ഒരു പരിഹാരം ചെയ്യരുത്. ഇന്നത്തെ യമകണ്ഠകാല സമയം വരുന്നത് രാവിലെ 9 മണി മുതൽ 10:30 വരെയുള്ള സമയത്താണ്. രാഹുകാലം വരുന്നത് 3 മണി മുതൽ 4:30 വരെയുള്ള സമയത്താണ്. ഈ രണ്ട് സമയവും ഒഴിച്ച് ബാക്കിയുള്ള സമയത്ത് ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ്. രാത്രി 12 മണി വരെ ഈ താന്ത്രികം ചെയ്യാം. ഈ ഒരു പരിഹാരത്തിലൂടെ ധനാഭിവൃദ്ധി ഉണ്ടാകും. ഇതിന് വലിയ ചിലവുകളൊന്നുമില്ല. ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുന്നതിന് ആവശ്യമുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആവശ്യമുള്ള സാധനങ്ങൾ: ഉപയോഗിക്കാത്ത ഒരു മൺപാത്രമോ മൺഉണ്ടികയോ വേണം. ഓൾറെഡി നിങ്ങൾ യൂസ് ചെയ്ത മൺപാത്രമോ അല്ലെങ്കിൽ മണ്ണിൻ്റെ ഉണ്ടികയോ ഉണ്ടെങ്കിൽ ആ പാത്രം എടുക്കരുത്. ഇനി നിങ്ങൾക്ക് ഒരു മൺപാത്രമോ മൺ ഉണ്ടികയോ ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ അടപ്പുള്ള ഒരു സ്റ്റീൽ പാത്രം എടുക്കാം. ഫ്രഷായിട്ടുള്ള പാത്രം വേണം, ഉപയോഗിച്ച പാത്രം എടുക്കരുത്. പുതിയ ടിഫിൻ ബോക്സ് പോലെയുള്ള പാത്രങ്ങളാണെങ്കിലും കുഴപ്പമില്ല, സ്റ്റീലിൻ്റെ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പ്ലാസ്റ്റിക് പാത്രമോ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടികയോ എടുക്കരുത്. ഭരണി പോലെയുള്ള പാത്രം നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ചെറിയൊരു ഭരണിയും എടുക്കാവുന്നതാണ്. പിച്ചള പാത്രമോ ചെമ്പു പാത്രമോ ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. എന്നാൽ അത് ഫ്രഷ് ആയിട്ടുള്ള പാത്രമായിരിക്കണം, യൂസ് ചെയ്യാത്ത പാത്രമായിരിക്കണം. രണ്ടാമതായി വേണ്ടത് 7 പച്ചരിയാണ്. പച്ചരി എണ്ണിയിട്ട് വേണം എടുക്കാൻ, കൂടാനോ കുറയാനോ പാടില്ല. 7 നമ്പർ കറക്റ്റായിട്ട് ഉണ്ടാകണം. അതുമാത്രമല്ല, പച്ചരി പൊടിയാത്ത പച്ചരി വേണം, മുഴുവനായിട്ടുള്ള പച്ചരികൾ വേണം നോക്കിയെടുക്കാൻ. പച്ചരി നിങ്ങളുടെ നാട്ടിൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ബിരിയാണി അരിയോ പുഴുങ്ങലരിയോ എടുക്കാവൂ. അടുത്തതായി വേണ്ടത് 1 രൂപ നാണയത്തൊട്ടാണ് വേണ്ടത്. കൂടുതൽ നാണയമായാലും കുഴപ്പമില്ല, അതുപോലെ തന്നെ കൂടുതൽ നോട്ടാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതാണെങ്കിലും കുഴപ്പമില്ല. ഇനി നിങ്ങൾ പുറം രാജ്യത്ത് താമസിക്കുന്നവരാണെങ്കിൽ അവിടെ ഏത് നോട്ടാണോ അല്ലെങ്കിൽ ഏത് കോയിനാണോ നിങ്ങൾക്ക് ലഭ്യമുള്ളത് അത് ആ ഒരു ഉണ്ടിക പാത്രത്തിൽ ഇടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ ആവശ്യമുള്ള പച്ചരിയും നാണയത്തൊട്ടും പാത്രവും റെഡിയായി. ഇനി അതിൽ എങ്ങനെയാണ് ഇടേണ്ടത് എന്ന് നോക്കാം. ഉണ്ടിക പാത്രത്തിൽ ആദ്യം ഇടേണ്ടത് അരിമണിയാണ്. ഒന്നിച്ച് അരിമണി ഇടരുത്, ഓരോ അരിമണി വീതം വേണം ഇടാൻ. ഓരോ അരിമണി ഇടുമ്പോഴും നിങ്ങൾ ഓരോ തവണയും ഓം നമോ വെങ്കടേശായ എന്ന് ജപിച്ചുകൊണ്ട് വേണം ഓരോ അരിമണിയും. നിങ്ങളെടുത്ത ഉണ്ടിക പാത്രമാണെങ്കിലും ശരി, ടിഫിൻ ബോക്സ് പോലെയുള്ള പാത്രമാണെങ്കിലും ശരി, അതിൽ നിങ്ങൾ ഇടുമ്പോൾ ഓം നമോ വെങ്കടേശായ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് വേണം ഓരോ അരിമണി വീതം ഇടേണ്ടത്. കുറഞ്ഞത് ഉണ്ടിക പാത്രത്തിൽ 1 രൂപ നാണയമോ നോട്ടോ ഇടാവുന്നതാണ് നിങ്ങൾക്ക്. അതിൽ കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നും ഇല്ല. നാണയമോ പണമോ ഉണ്ടിക പാത്രത്തിൽ ഇടുമ്പോൾ മഹാവിഷ്ണുവിനെ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇതിൽ ഇടാൻ. ദിവസക്കൂലി ലഭിക്കുന്നവരാണെങ്കിൽ ഇത് ഡെയിലി അതിൽ നിങ്ങൾക്ക് ഓരോ 1 രൂപ നാണയം വെച്ചിട്ടോ 10 രൂപ വെച്ചിട്ടോ നിങ്ങളുടെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ഇടാവുന്നതാണ്. അല്ലെങ്കിൽ ഇനി ആഴ്ചയിലാണെങ്കിൽ ആഴ്ചയിൽ നിങ്ങൾക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു പങ്ക് അതിലോട്ട് ഇട്ട് വയ്ക്കൂ. ഇനി നിങ്ങൾക്ക് ജോലിയൊന്നുമില്ല, ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ 1 രൂപ നാണയം ആദ്യം ഇടൂ, പിന്നെ ആഴ്ചയിൽ 1 രൂപ വെച്ച് ഇടൂ. ഉണ്ടിക പാത്രം എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കണം, അതുകൊണ്ട് ഇടാതെ ഇരിക്കരുത്. ആഴ്ചയിലെങ്കിലും 1 രൂപയെങ്കിലും ഇടണം. എപ്പോഴെല്ലാം നിങ്ങൾ ഉണ്ടിക പാത്രത്തിൽ പൈസ ഇടുന്നോ അപ്പോഴെല്ലാം നിങ്ങൾ മഹാവിഷ്ണുവിനെ നന്നായി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഓ നമോ വെങ്കടേശായ എന്ന മന്ത്രവും ജപിക്കൂ. സ്ത്രീകളാണ് ഈ ഒരു
പരിഹാരക്രിയ ചെയ്യുന്നതെങ്കിൽ ശുദ്ധമില്ലാതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് കിച്ചണിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മറ്റുള്ള അംഗങ്ങളോട് പറഞ്ഞ് പൂജ റൂമിൽ കൊണ്ടുവയ്ക്കാൻ പറയും. കുറഞ്ഞ പക്ഷം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ഉണ്ടികയിൽ പണം ഇടേണ്ടതാണ്. ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നതിലൂടെ ധന അഭിവൃദ്ധി ഉണ്ടാവുകയും അനാവശ്യ ചെലവുകൾ കുറയുകയും ചെയ്യും. തൊഴിൽ വ്യാപാരത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. അതുപോലെ തന്നെ ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് ഒരു ജോലി പെട്ടെന്ന് ലഭിക്കും. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബിൽ ഉയർച്ചയും ഉണ്ടാകും. അതുപോലെ നിങ്ങൾ ധനം ഒരു കുണ്ടിക പാത്രത്തിൽ ഇട്ട് വയ്ക്കുമ്പോൾ അതിലോട്ട് പണം വശീകരണം ഉണ്ടാകും. അങ്ങനെ നിങ്ങൾക്കൊരു ജോലിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ജോലി ലഭിക്കും. ഈ കുണ്ടിക പാത്രത്തിലിടാനുള്ള പൈസ എങ്ങനെയെങ്കിലും അതിനുള്ളൊരു വഴി നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ കുറഞ്ഞത് ആഴ്ചയിലെങ്കിലും ഒരു നോട്ടോ ഒരു കോയിനോ ഇട്ടുവെക്കണം. ഇനി ഈ ഉണ്ടിക എപ്പോഴാണ് പൊട്ടിക്കേണ്ടത് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് നോക്കാം. ഇത് അടുത്ത വർഷം കന്നിമാസത്തിൽ മാത്രമേ ഉടയ്ക്കാവൂ. അത് ഏത് ദിവസമായാലും കുഴപ്പമില്ല, ഏത് സമയത്തമായാലും കുഴപ്പമില്ല. ഉള്ള പൈസ മംഗളകരമായ വിഷയത്തിന് ചിലവ് ചെയ്യാം. സ്വർണം വാങ്ങിക്കുമ്പോഴോ വെള്ളി വാങ്ങിക്കുമ്പോഴോ ഈ പൈസ കൊണ്ട് വാങ്ങിക്കാവുന്നതാണ്. അല്ലെങ്കിൽ പൂജാ ആവശ്യത്തിനുള്ള മഞ്ഞൾ, കുങ്കുമം, തിരി, കർപ്പൂരം എന്നിവ വാങ്ങിക്കാനും ഈ പൈസ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ സമർപ്പിക്കാം. അതുമല്ലെങ്കിൽ റോഡിലൊക്കെ ഇരിക്കുന്ന യാചകർക്ക് നൽകാം. അതായത് പുണ്യകരമായ കാര്യങ്ങൾക്കോ മംഗളകരമായ കാര്യങ്ങൾക്കോ ഈ പൈസ യൂസ് ചെയ്യാം. പക്ഷേ അടുത്ത വർഷം കന്നിമാസത്തിൽ മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാവൂ. ഉണ്ടിക പാത്രത്തിൽ ആദ്യമിട്ട പച്ചരി നിങ്ങൾക്ക് പക്ഷികൾക്ക് കഴിക്കാനോ അല്ലെങ്കിൽ വല്ല ചെടികളുടെ ചൂട്ടിലോ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത വർഷം നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു പരിഹാരക്രിയ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്രം തന്നെ ഉപയോഗിക്കരുത്. വീണ്ടും പുതിയൊരു പാത്രത്തിൽ വേണം ഈ ഒരു പരിഹാരം ചെയ്യേണ്ടത്. പുതിയ പാത്രം തന്നെ വേണം എപ്പോൾ ചെയ്യുമ്പോഴാണെങ്കിലും യൂസ് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും പ്ലാസ്റ്റിക് പാത്രം എടുക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.